Hello friends, welcome back to Samuchis. Innathende recipe oru chemmeen curry aanu. Thengayokke varthareccittu thayaraakki edukkunna oru chemmeen curry oda recipe aayittanu njan innu vannirikkunnathu. Adinu vendi njan ivide oru 1/2 kilo chemmeen clean cheythu kanda ide pole eduthu vechittundu. അടുപ്പായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇതേപോലെ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു സവോള, ഒരു 10-20 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പം ഈ സവോളയ്ക്ക് പകരം മുഴുവനും ചെറിയ ഉള്ളി എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ആ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടും. പക്ഷെ ഞാനിവിടെ ഒരു സവോളയും 10-20 ചെറിയ ഉള്ളിയുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 7-8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക്. ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം. ചെമ്മീൻ കറിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഇതേപോലെ 1 കപ്പ് നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വറുത്ത് അരച്ചെടുക്കണം. അപ്പോൾ അതിനകത്തേക്ക് ചേർക്കുന്ന പൊടികൾ, അത് ചേർക്കുന്ന സമയത്ത് അതിൻ്റെ കറക്റ്റ് അളവും അതെന്താണെന്നും പറയാൻ കേട്ടോ. അപ്പോൾ നോക്കിനി ഈ തേങ്ങയൊന്ന് നല്ലതുപോലെ വറുത്തെടുക്കാം. തേങ്ങ വറുത്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1-2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. നല്ല ബ്രൗൺ നിറത്തിൽ ഇതൊന്ന് വറുത്തെടുക്കണം. ഇത് നല്ലതുപോലെ മൂത്തതിന് ശേഷം മാത്രമേ ഇതിനകത്തേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള പൊടികൾ ചേർക്കാവൂ കേട്ടോ. നമ്മൾ ഈ തേങ്ങയൊക്കെ ചിരണ്ടിയെടുക്കുമ്പോൾ അത് വലുതായിട്ട് തോന്നുവാണെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഞാനങ്ങനെ ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം ഒരേ ലെവലിൽ കിട്ടും, പെട്ടെന്ന് വറുത്തെടുക്കാനും പറ്റും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ബ്രൗൺ നിറത്തിലായി വരട്ടെ. തേങ്ങയുടെ ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഈ തേങ്ങ വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കരിഞ്ഞ് പോകാതെ വേണം വറുത്തെടുക്കാനായിട്ട്. ഇതിങ്ങനെ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ നല്ലതുപോലെ ഇത് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. കുറച്ചുകൂടെ മൂക്കാനുണ്ട്. അത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം. ഇതിലേക്ക് ഒരു നുള്ളു ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അതല്ലെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടും ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക. സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് ചെയ്താലും മതി. ഇത് നല്ല ചൂടാണല്ലോ. അപ്പം ഇത് കരിഞ്ഞു പോകാതെ കിട്ടണമെങ്കിൽ തീ കുറച്ച് വയ്ക്കുക, അതല്ല എങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. അതിന് ശേഷം നല്ലതുപോലെ തണുത്ത് കഴിയുമ്പോൾ നല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് തണുത്തതിന് ശേഷം അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇനി നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം. നമുക്ക് ഒരു ചട്ടിയിൽ തന്നെ തയ്യാറാക്കാം. ഞാനിവിടെ ഒരു ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അല്പം കടയിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. എടുത്തിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി ഇതേപോലെ ചെറുതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ആ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചയ്ക്ക് വേണ്ടി മാറുന്നത് വരെ മൂപ്പിച്ചു കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചയ്ക്കോ മാറി വന്നിട്ടുണ്ട്. നീനത്തേക്ക് നമ്മളെടുത്തിരുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സവോള എടുത്തെങ്കിൽ അതിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. 10-20 ഉള്ളിയും 1 സവോളയുടെ പകുതിയും ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. ഉള്ളി ഇവിടെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിനാവശ്യമായ ഉപ്പുകൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നല്ല ഈ സവോളയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുത്തിട്ട് വേണം കേട്ടോ കറി തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോഴാണ് ആ കറിക്ക് നല്ല ടേസ്റ്റൊക്കെ കിട്ടുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ. ഉള്ളിയുടെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ആ ഉരുളക്കിഴങ്ങ് ഞാൻ എന്തേണ്ട, ഇതേപോലെ വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത്, കറിക്കകത്ത് ചേർത്ത് കഴിഞ്ഞ് ഉരുളക്കിഴങ്ങ് വെന്ത് ഉടഞ്ഞു പോകരുത്. ഇതേപോലെ തന്നെ ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം തയ്യാറാക്കിയെടുക്കേണ്ടത്. ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. വെന്ത് കുഴയാനും പാടില്ല. ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇവിടെ ചെറുതായിട്ടൊന്ന് വാട്ടിക്കൊടുക്കുക. അപ്പം
I will try to get a little bit of a paste. I will put a little bit of a jar. I will put a little bit of a chimney. ಇಲ್ಲಿ ಅಲ್ಪಂ ಕೂಡ ಕರಿವೇಪಲೆ ಸೇರ್ತು ಕೊಡ್ಕ ಇಪ್ಪ ಒಂದು 4-5 ಮಿನಿಟ್ ಕಣ್ಣಿಟ್ಟೆ ನೋಕಿ ನಾನು ತರ ನೋಕ ಇದೆ ಉಪ್ಪು ಪುಳಿಯಕ್ಕೆ ಕರೆಕ್ಟ್ ಆಗಿ ಉಳಿಯೋ ನೋಕಿಟ್ ಓರಾದ ಓರವಾಣಗಳ ಅದೆಲ್ಲ ನೋಕಿ ಸೇರ್ತು ಕೊಡ್ಕ ಕಂಡ ಉರ್ಲಕಳಗಕ್ಕೆ ಕಂಡ ಅದೇ ಪೋಲೆ തന്നെ ಕಡಕನದು ಬೆಂದಿಟ್ಟೊಂಡೆ ಬಶೆ ಬೆಂದು ಒಡഞ്ഞു ಹೋಗಿಟ್ಟಿಲ್ಲ ಈ ರೀತಿಲಿ ವೇಣಂ ತಯಾರಾಕಿ ಎಡಕಂಟ ಉಪ್ಪು ಕೊರವ ಅಲ್ಪಂ ಕೂಡ ಉಪ್ಪು ಸೇರ್ತು ಕೊಡ್ಕ ವೀಂಡು ನಡಚು വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം കൂട ഒന്ന് കുക്ക് ചെയ്ത് വെക്കുക 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ ഇപ്പോ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം കറി ഇവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് വറുത്തരച്ച് വെച്ച ചെമ്മീൻ കറി അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചെമ്മീൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം താങ്ക് യു